നമസ്കാരം ഗുജറാത്ത് മോഡൽ പഠിക്കുന്നതിന് വേണ്ടി കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയി ഗുജറാത്തിലെ ഗാന്ധി നഗറിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇന്ന് ഗാന്ധി നഗറിൽ ചേരുന്ന പ്രത്യേക സെമിനാറിൽ വി പി ജോയിയുടെ മുൻപിൽ സീമ്ബോർഡ് എന്ന സോഫ്റ്റ്വെയർ അവതരിപ്പിച്ചു കാണിക്കും നാഷണൽ ഇൻഫോമാറ്റിക്സ് തയ്യാറാക്കിയ ഈ അസാധാരണമായ സോഫ്റ്റ്വെയർ രാജ്യത്തിന് മാതൃകയാണ് എന്ന് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ മൂന്നാം ലോക രാജ്യങ്ങളിലെ ഭരണ ഭരണസുതാര്യത ഉറപ്പാക്കാമെന്നും അതിൻ്റെ പുരോഗതി വിലയിരുത്താം എന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു നാഷണൽ ഇൻഫോമാറ്റിക്സ് ഗുജറാത്ത് സർക്കാരിന് വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ തയ്യാറാക്കി കഴിഞ്ഞ നാല് വർഷം കൊണ്ട് പടിപടിയായി മെച്ചപ്പെടുത്തിയ ഈ സോഫ്റ്റ്വെയർ ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാവി തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് കേന്ദ്ര സർക്കാർ മാത്രമല്ല രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ ഈ സോഫ്റ്റ്വെയർ സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് കേരള സർക്കാരും ഗുജറാത്തിലേക്ക് ചീഫ് സെക്രട്ടറിയെ അയക്കാൻ തീരുമാനിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ മോദിയാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ എന്താണ് മടിക്കുന്നത് എന്ന് പിണറായിയോട് ചോദിച്ചത് അപ്പോൾ തന്നെ പഠിക്കാം അന്വേഷിക്കാം എന്ന് പിണറായി വാക്കുകൊടുത്തു അതേ തുടർന്നാണ് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി നിയമപരമായി ഗുജറാത്തിലേക്ക് പോകുന്നത് ഇത് വലിയ വിവാദമായിരിക്കുന്നു ഗുജറാത്ത് മോഡൽ പഠിക്കാൻ കേരളത്തിന് പോവേണ്ട ഗതികേടുണ്ടായല്ലോ എന്ന ചോദ്യം കോൺഗ്രസും ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തുമ്പോൾ മുസ്ലിം ലീഗ് പോലെ സി പി എമ്മുമായി സന്ധ്യയിൽ പോകുന്ന പാർട്ടികൾ മൗനം പാലിക്കുന്നു ബി ജെ പി സ്വാഗതം ചെയ്യുന്നു തെറ്റുതിരുത്തുമ്പോൾ നമ്മൾ കുറ്റം പറയരുത് അതുകൊണ്ട് പിണറായി സർക്കാരിൻ്റെ തീരുമാനം സ്വാഗതാർഹമാണ് മാതൃകാപരമാണ് എന്നാണ് ബി ജെ പിയുടെ നിലപാട് പിണറായിയെ കുറ്റം പറയുന്ന ഉമ്മൻചാണ്ടിയെയും സുധാകരനെയും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇക്കാര്യത്തിൽ നൂറ് ശതമാനം പിന്തുണ പിണറായിക്ക് കൊടുക്കേണ്ടതുണ്ട് കാരണം പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ തന്നെ ആവണം എന്ന് വാശി പിടിക്കരുത് മുൻപ് പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കളുടെ ഒരു പൊതു സ്വഭാവം അവരുടെ പാർട്ടി നയത്തിനും നിലപാടിനും എതിരാണെങ്കിൽ അവരുടെ എതിർ പാർട്ടി ചെയ്യുന്നതാണെങ്കിൽ എതിർക്കുക എന്നതാണ് അതിൻ്റെ മെറിറ്റ് അവർ പരിഗണിക്കുമായിരുന്നില്ല പ്രതിപക്ഷം ഭരിക്കുമ്പോൾ അവർ ചെയ്യുന്നതെല്ലാം തെറ്റായിരുന്നു ഒരു നന്മയും അംഗീകരിക്കുമായിരുന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പി എന്ന് പറയുന്നത് ഒരു ബദ്ധ ശത്രുവായതുകൊണ്ട് ബി ജെ പിയുടെ മോഡൽ അംഗീകരിക്കാന് സാധ്യമല്ല എന്നായിരുന്നു നിലപാട് എന്നാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല വികസന മോഡലായിരുന്നു നരേന്ദ്രമോദി സൃഷ്ടിച്ചത് ആ വികസന മോഡൽ ഇന്ത്യയിൽ മൊത്തം നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോഴാണ് അഹമ്മദാബാദിൽ നിന്നും ഡൽഹിയിലേക്ക് മോദിക്ക് പ്രൊമോഷൻ കിട്ടിയത് ആ വികസന മോഡലിന്റെ ഭാഗമായി ദീർഘകാലം ജയിലിൽ കഴിയേണ്ടി വന്ന അമിത് ഷാ രണ്ടാമനായി ഡൽഹിയിൽ ആ വികസന മോഡലിന്റെ തണലിൽ തന്നെയാണ് അന്ന് അത് പഠിക്കാൻ ശ്രമിച്ച ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ തൊഴിൽ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോണിനെ മാപ്പ് പറയേണ്ടി വന്നു മോദിയും ഷിബു ബേബി ജോണും ഒരുമിച്ചിരിക്കുന്ന ചിത്രം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തെല്ലൊന്നുമല്ല കുഴപ്പമുണ്ടാക്കിയത് മുസ്ലിം ജനതയെ യു ഡി എഫിനെ എതിരായി ചിന്തിക്കുന്നതിന് കാരണമാക്കിയത് ആ ചിത്രവും ഉൾപ്പെടും അതിനു മുമ്പേ രണ്ടായിരത്തി ഒൻപതിൽ സി പി എമ്മിന്റെ ഭാഗമായിരുന്നു എ പി അബ്ദുള്ള കുട്ടി ഗുജറാത്തിന്റെ വികസന മോഡൽ മാതൃകാപരമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ സി പി എമ്മിൽ നിന്ന് പുറത്തുപോയി വേണ്ടി വന്നു അത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആവർത്തിച്ചപ്പോൾ കോൺഗ്രസിൽ നിന്നും പുറത്തുപോയി വേണ്ടി വന്നു ആ പുറത്താക്കൽ അബ്ദുള്ള കുട്ടിയുടെ ജാതകമായി മാറി ഇന്ന് രാജ്യം ഭരിക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റും ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമാകാൻ സാധിച്ചത് ആ വികസനം തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടതുകൊണ്ടാണ് അതൊക്കെ കൊണ്ട് പിണറായി വിജയനെയും സി പി എമ്മിനെയും ചോദ്യം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്താണ് ഈ ഇരട്ടത്താപ്പ് എന്ന് എടുത്തു ചോദിക്കാം മാത്രമല്ല ഇപ്പോഴും കേരളത്തിന്റെ വികസന മാതൃകയാണ് ലോകത്തിന്റെ ഏറ്റവും നല്ലത് ഗുജറാത്തിന്റെ ഇത് തെറ്റായ മാതൃകയാണ് എന്ന് സി പി എമ്മുകാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം ചെയ്യാം ഒരു രാഷ്ട്രീയ നിലപാട് എന്ന തരത്തിൽ ഗുജറാത്ത് മോഡലിനെ തള്ളിക്കളയുമ്പോഴും പ്രായോഗിക നിലപാട് എന്ന തരത്തിൽ ഗുജറാത്ത് മോഡൽ സംസ്ഥാനത്തിന്റെ വികസനത്തിന് നല്ലതാണ് എന്ന് തിരിച്ചറിഞ്ഞ പിണറായിയെ അഭിനന്ദിച്ച മതിയാവും ഗുജറാത്ത് സർക്കാരിന്റെ ഡാഷ്ബോർഡ് മാത്രമല്ല വികസനത്തിനും നിക്ഷേപത്തിനും ഗുജറാത്ത് സർക്കാർ സ്വീകരിക്കുന്ന നടപടികളും നിലപാടും മാതൃകയാക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ കടിച്ചു കീറി പരസ്പരം തമ്മിൽ തല്ലിച്ചാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാതൃകയാക്കി നല്ലത് എവിടെ കണ്ടാലും സ്വീകരിച്ചാൽ മാത്രമേ ഒരു നാട് വളരൂ ഗുജറാത്ത് മോഡൽ നല്ലതാണ് എന്ന് പിണറായി വിജയനും കേരള സർക്കാരിനും തോന്നിയെങ്കിൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും കാലം മാറുമ്പോൾ അവരത് സ്വീകരിക്കാൻ തീരുമാനിക്കുന്നു അതിൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും ഈ ഡാഷ് ബോർഡ് പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്നറിഞ്ഞാൽ ഏത് സംസ്ഥാനവും അത് സ്വീകരിക്കും എന്ന് മാത്രമല്ല മറ്റു രാജ്യങ്ങളും അത് കൊണ്ടുപോകും ഒരുപക്ഷെ ലോകത്തെ നിയന്ത്രിക്കുന്ന ഗവേണൻസ് സോഫ്റ്റ്വെയർ ആയി അത് മാറിയെന്ന് പറയാം എല്ലാ വകുപ്പുകളുടെയും എല്ലാ പ്രവർത്തന പുരോഗതിയും ഗ്രാഫിക്കായി കാട്ടിക്കൊണ്ട് എവിടെയാണ് മുൻപോട്ട് ഉണ്ടാവുന്നത് എവിടെയാണ് തളർച്ച ഉണ്ടാവുന്നത് എവിടെയാണ് കുഴപ്പം എന്ന് തിരിച്ചറിയുന്ന ഒരു ഡാഷ്ബോർഡിലിരുന്നു ഇരുന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പോലും മനസ്സിലാവുന്ന ലളിതമായ ഒരു ഭരണ സൂചികയാണ് ഈ ഡാഷ്ബോർഡ് ഇത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ ഭരണ സംവിധാനങ്ങളുമായി ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ജനങ്ങളുടെ ഫീഡ്ബാക്കുകളും പരാതികളുമൊക്കെ ഈ സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്താം അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കാണാം ഉദ്യോഗസ്ഥർ അത് ക്രമപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് കൊടുക്കണം മുഖ്യമന്ത്രിക്ക് തന്നെ ഇടപെടാം പരിഹാരമുണ്ടാവാം പലപ്പോഴും ഭരണകൂടം മുമ്പോട്ട് പോകുന്നത് ജനങ്ങളുടെ വികാരമറിയാതെയാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ കേരളയിൽ പോലെയുള്ള വികസന മോഡലുകളൊക്കെ ഇവിടെ ജനപ്രീതി ആർജിക്കുന്നത് എന്നാൽ ജനങ്ങളുടെ ഒരു പൊതുവികാരം അത് ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെയോ പാർട്ടിയുടെയോ വികാരത്തെ മറികടക്കുമ്പോൾ അത് തിരിച്ചറിയാൻ ഉതകുന്ന തരത്തിലുള്ള സുതാര്യമായ ഒരു ജനാധിപത്യ പ്രക്രിയയാണ് ഈ ഡാഷ് ബോർഡ് അതുകൊണ്ടാണ് അത് തിരഞ്ഞെടുക്കാനുള്ള പിണറായി വിജയൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യേണ്ടത് അത് ബി ജെ പി സർക്കാർ കൊണ്ടുവന്നതുകൊണ്ട് ഗുജറാത്ത് മോഡൽ എന്ന് വിളിച്ച് അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല മാതൃകകൾ ആര് കൊണ്ടുവന്നാലും അത് സ്വീകരിക്കുകയും നടപ്പിലാക്കുകയുമാണ് വേണ്ടത് പിണറായി വിജയനെതിരെ കടുത്ത വിമർശനം ഉയർത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം അദ്ദേഹം കുറച്ച് ദുർബലനായി വരുന്നു വ്യക്തി എന്ന നിലയിൽ അതനുസരിച്ച് ഭരണ സുതാര്യതയ്ക്കും ഭരണമാറ്റത്തിനും അദ്ദേഹം ശ്രമിക്കുന്നു എന്നതാണ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കുക അമിതമായ യൂണിയൻ ഇടപെടലുകൾ അവസാനിപ്പിക്കുക കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം സൃഷ്ടിക്കപ്പെടുക കൂടുതൽ സുതാര്യമായ ഇടപാടുകൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളിൽ പിണറായി വിജയൻ ശ്രദ്ധിക്കുന്നതിന്റെ സൂചനകൾ അദ്ദേഹത്തിന്റെ പല പ്രവർത്തികളിലും കാണുന്നുണ്ട് കെ സി ബിയും കെ എസ് ആർ ടി സിയുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ ഒന്നുകിൽ ശരിയാക്കിയെടുക്കുക അല്ലെങ്കിൽ അടച്ചുപൂട്ടുക എന്ന നിലപാടുമായി പിണറായി പോകുന്നത് തന്നെ ഈ മാറ്റത്തിന് തെളിവാണ് കെ എസ് ആർ ടി സി അടച്ചുപൂട്ടിയും കെ എസ് ഇ ബി എ ലാഭത്തിലാക്കിയുമേ ഈ പരിഷ്കരണം അവസാനിക്കൂ എന്ന് മാത്രമല്ല ശമ്പളം കൊടുക്കുന്ന സ്പാർക്ക് സോഫ്റ്റ്വെയറും ബയോമെട്രിക് പഞ്ചിങ് മെഷീനും പരസ്പരം ഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലെയും ജീവനക്കാരെ കൃത്യസമയത്ത് ഓഫീസിൽ ഹാജരാക്കി കൃത്യമായി അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതിനുള്ള പരിശ്രമത്തിലാണ് സർക്കാർ ഇങ്ങനെ നിരവധി പരിഷ്കാരങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെ വളരെ പോസിറ്റീവായി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് പിണറായിക്കും ഇടത് സർക്കാരിനും ഈ പുതിയ പരീക്ഷണത്തിന് അഭിവാദ്യങ്ങൾ